ശ്രീ സന്തോഷ് ചേർത്തലയുടെ ഹൃദയസ്പർശിയായ കവിത അമ്മ. മക്കളായി നാലു പേരുണ്ടെങ്കിലും അമ്മ ഏകയാണേകയാണീയൂഴിയിൽ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽക്കമ്മ ഭാരമായി തീർന്നു പോ നാലു പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ നാലു വഴിക്ക്
ഭാര്യയ്ക്കായി പിരിഞ്ഞുപോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലിൽ നന്ദിത്തിരി കൺ തുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നൊരോർമകൾ നോവിൻ്റെ ആഴം പെരുക്കിച്ചിതയരിച്ചു. ദുശകുനം പോലെ അമ്മയെ കണ്ടൊരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു. ചെല്ലക്കഥകൾ നുകർന്നു രസിച്ചൊരാ പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യയായമ്മൂമനൊന്നു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം. നിർമ്മല ബാല്യമേ നിന്നിൽ പകനട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂടുന്ന താപമായി തീരുമീ മാതൃശാപം. ആരോ വിലയിട്ടൊരാനാലു കെട്ടിൻ്റെ നോവു പോലമ്മ പകച്ചു നിന്നു. പോകാനിടമില്ല എന്നൊരു ദുഃഖമെല്ലമ്മ തന്നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾ കൈ ഓടിത്തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തപിച്ചു കൊതിച്ചു പോയി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മയെ എന്തേ കിടാങ്ങൾ മറന്നുപോയി. നേരമില്ലമ്മയെ നോക്കുവാനെന്നെല്ലാ മക്കളും ഒന്നായി പറഞ്ഞെങ്കിലും നാൽവരില്ലാരെങ്കിലും വന്നു കൈപിടിച്ചൊപ്പം നടത്തുമെന്നാശിച്ചു പോയി. ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതീ വഴിയിൽ മറഞ്ഞൊരാ അച്ഛൻ്റെ ഓർമ്മയിലമ്മ പിടഞ്ഞു വീഴേ. കൈപിടിച്ചാരോ നടത്തി ആ അമ്മയെ ശരണാലയത്തിൻ കവാടം വരെ. ഏകയായി തീർന്നൊരി അമ്മ തന്നെഞ്ചിലെ തിഞ്ഞൊന്നണയുവാൻ ഒരു വട്ടമെങ്കിലും പോരുമോ മക്കളെ ഈ വഴിയേ. പ്രതിക്രിയയായി വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റവയറിൻ്റെ തീരാക്കടം. പെറ്റവയറിൻ്റെ തീരാക്കടം. നന്ദി. നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. പുസ്തകങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും വേണ്ട സമയത്ത് സഹായിക്കാതെയും നമ്മെ ഉപദേശിക്കാതെയും പിന്മാറിയെന്ന് വരാം. എന്നാൽ പുസ്തകങ്ങൾ അങ്ങനെയല്ല. പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതഭാരം കുറയ്ക്കുന്നു. നല്ല നല്ല ആശയങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊന്നായ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനെ കുറിച്ചാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു പ്രശസ്തമായ നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. വിശാലമായ ലോകത്തേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു വാതായനമാണ് മലയാള വായനാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നോവൽ. മലയാള ഭാഷയിലെ മികച്ച 5 നോവലുകളെടുത്താൽ അതിലൊന്നായി ഈ നോവൽ ഇടം പിടിക്കും. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു.
ശങ്കരൻ കുട്ടി പൊറ്റക്കാട് എന്ന എസ് കെ പൊറ്റക്കാട് തൻ്റെ ബാലം ചിലവഴിച്ച അതിരണിപ്പാടം എന്ന ദേശത്തിൻ്റെ കഥയാണിത്. 1972 പ്രസിദ്ധീകരിച്ച ഈ നോവലിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. അതിരണിപ്പാടത്ത് വേരൂന്നിക്കൊണ്ട് തുടങ്ങുന്ന കഥാവൃക്ഷത്തിൻ്റെ ശാഖകൾ പിന്നീട് ഉത്തരേന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും പോകുന്നു. കഥാനായകനായ ശ്രീധരൻ്റെ ജനനം മുതൽക്കുള്ള സംഭവ വികാസങ്ങൾ വർണ്ണിച്ചാണ് നോവൽ സമാരംഭിക്കുന്നത്. ശ്രീധരന് 20 തികയുമ്പോൾ വരെയുള്ള ബഹുലമായ സംഭവങ്ങളിലൂടെ സമാന്തര യാത്ര ചെയ്യുമ്പോൾ വായനക്കാരും അതിരണിപ്പാടത്തിലെ ഒരാളായി മാറുന്നു. പിതാവിൻ്റെ മരണശേഷം നാടുവിടുന്ന ശ്രീധരൻ 30 ശേഷം താൻ ജനിച്ചു വളർന്ന ഗ്രാമം സന്ദർശിക്കാനെത്തുന്നതും അവിടെ വെച്ച് തൻ്റെ ബാല്യകാലത്ത് ഉണ്ടായ സംഭവങ്ങൾ ഓർക്കുന്നതുമാണ് പ്രമേയം. അതീവ ഹൃദ്യമായ രചനാരീതിയും അവതരണ ഭംഗിയുമുള്ള ഈ നോവൽ എഴുത്തുകാരൻ്റെ ആത്മകഥാംശങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് കരുതപ്പെടുന്നു. कक्षा में पढ़ती हूँ. आज मैं आपको एक कविता सुनाने